ഇപ്പോ എവിടെ നോക്കിയാലും 4K ടൈൽസിനെ കുറിച്ചാണ് എല്ലാരും സംസാരിക്കുന്നത്. കിച്ചൺ റാക്കിനൊക്കെ ഗ്രാനൈറ്റിന്റെ യുഗം അവസാനിച്ചു, ഗ്രാനൈറ്റ് ഒക്കെ ഇനി ആർക്ക് വേണം. ടൈൽസിൽ തന്നെ പല കളറിൽ പല ഡിസൈൻസിൽ 4K ടൈൽസ്, അതുപോലെ തന്നെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്ക്രാച്ച് ഫ്രീ, ഡസ്റ്റ് ഫ്രീ, സ്റ്റെയിൻ ഫ്രീ, ഈ രീതിയിലൊക്കെ ഒരുപാടൊക്കെ പല രീതിയിൽ തള്ളി മറിക്കുന്നുണ്ട്. യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ മൊത്തം അതിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. പല ഇതിനെ കുറിച്ചൊക്കെ അവര് പഠിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. പല ആളുകളും പല രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ വിശകലനം നടത്തി നോക്കി നമ്മുടെ സൈറ്റില് ടൈൽസിന്റെ വർക്ക് ചെയ്തിരുന്ന ആളുകള് 4K ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട് കിച്ചൺ റാക്കിനകത്ത് കേട്ടോ. ഇപ്പൊ കിച്ചൺ റാക്കിന് ടൈൽസ് ഒക്കെ ഒട്ടിച്ച് ബ്ലാക്ക് ആണ്, പക്ക പ്യുർ ബ്ലാക്ക് ആണ്. അവര് ഈ വീട്ടിലെ ആളുകള് സാധാരണ ഗ്രാനൈറ്റ്സിൽ വരുന്ന ചെറിയ ഗ്രെയിൻസ് ഉണ്ടല്ലോ, ബ്ലാക്ക് ഗ്രെയിൻസ്, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ടൈൽസ് പക്ക പ്യുവർ 100% പ്ലെയിൻ ബ്ലാക്ക് 4K ടൈൽസ് കൊണ്ടുവന്ന് ഒട്ടിച്ചത്. പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് അവിടെ പോയി നോക്കിയപ്പോ കണ്ട അവസ്ഥ മൊത്തം സ്ക്രാച്ചസ് ആട്ടോ. മൊത്തം സ്ക്രാച്ചസ് എന്ന് പറഞ്ഞാല് ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചസ് പോലും, പണിയെടുത്ത് കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടില്ല. അതിന് മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് സ്ക്രാച്ച് വരാതിരിക്കാനൊക്കെ. എങ്കിൽ തന്നെയും ഈ സ്റ്റിക്കർ ഒട്ടിക്കാത്ത ഭാഗത്തൊക്കെ മൊത്തം സ്ക്രാച്ച് വരുന്നുണ്ട്. ഒരു ഹൗസ് വാമിംഗ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഒരു വീട് കുടിയിരുന്നൊക്കെ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് പഠിച്ചോനറിയാം. അത്രയ്ക്കും രീതിയിലാണ് സ്ക്രാച്ചസ് ഒക്കെ ഉള്ളത്. അപ്പോ നിങ്ങള് കിച്ചൺ റാക്ക് ഒക്കെ ഉപയോഗിക്കുമ്പോ കാണുന്ന ഈ ബ്ലാക്ക്, പ്യുർ ബ്ലാക്ക്, അതുപോലെ തന്നെ അതിന്റെ കാണാനുള്ള ഭംഗിയെക്കാളേറെ നിങ്ങൾ ഇതിന്റെ പർപ്പസും കൂടെ നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനുണ്ടോ. ഞാൻ എല്ലാവരും പറയാറുണ്ട് കിച്ചണില് ഗാലക്സി ഗ്രാനൈറ്റ്, അതല്ലെങ്കിൽ കൃഷ്ണഗിരി ഗ്രാനൈറ്റ്സ്, കമ്മം ഗ്രാനൈറ്റ്സ്, ഇങ്ങനത്തെ ഹാർഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ്സ് ഉപയോഗിക്കണം എന്നുള്ളത്. നമ്മൾ കൂടുതൽ കളറിനേക്കാളും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിന്റെ ഹാർഡ്നെസ്സിനാണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാല് ഒരു വീടിനകത്തുള്ള എല്ലാ വർക്കുകളും ഫസ്റ്റ് 1-2 ദിവസം നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെയുള്ളതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ യൂസേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം കിച്ചണില് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുണ്ടാവും, അതല്ലെങ്കിൽ ചൂടുള്ള പാത്രം കൊണ്ടുവന്ന് ഇതിനകത്ത് വെക്കേണ്ടി വരും, അതല്ലെങ്കിൽ പല രീതിയിലുള്ള ഹാർഡായിട്ടുള്ള ഉപയോഗങ്ങൾ നമുക്ക് കിച്ചണിന്റെ കബോർഡ് വർക്ക്, കിച്ചൺ റാക്കിനകത്ത് നമുക്ക് വരാറുണ്ട്. പല ആളുകളും ശ്രദ്ധിക്കാറില്ല, കാണാനുള്ള ഭംഗിക്കനുസരിച്ച് പല സ്ത്രീകളും ഇപ്പോ വീട് വെക്കുമ്പോൾ അവർ നോക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനെ കാണാനുള്ള ഭംഗിക്കാണ്. ഞാനിപ്പോ എനിക്ക് ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചത്, നമ്മളിവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി കൊണ്ടാണ് വിൽക്കുന്നത്, ടൈൽസിലാണെങ്കിൽ 100% നിങ്ങൾ ഉറപ്പിച്ചുള്ള അതിനകത്ത് സ്ക്രാച്ചസ് വരും. 1-2 വട്ടം സ്ക്രാച്ച് നമ്മൾ അതിനകത്ത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാതെ നമ്മൾ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കും. നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിക്കോളന്നില്ല മറ്റേ ടൈൽസ് ആണെങ്കിൽ. അതിന് പകരം നമുക്ക് ഗ്രാനൈറ്റ്സ് ആണെങ്കിൽ ഇപ്പോ ഉപയോഗിച്ചിട്ടുണ്ടെന്നവർക്ക് അറിയാം, ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമുക്ക് ഏതായിട്ടുള്ള റഫ് ഉപയോഗവും നമുക്ക് ഈ ഗാലക്സി ഗ്രാനൈറ്റ്സോ അതല്ലെങ്കിൽ ബ്ലാക്ക് ഹാർഡായുള്ള മെറ്റീരിയൽസോ ഉപയോഗിക്കുമ്പോൾ നമുക്കത് ആ രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും. ക്യാഷിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഗ്രാനൈറ്റ്സിനെ അപേക്ഷിച്ച് ടൈൽസിന് വില കൂടുതലാണ്. ഈ 4K എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഗ്രാനൈറ്റ്സിന് വില കൂടുതലാണ്. പക്ഷെ ആളുകൾ ഈ അതിന്റെ ഷൈനിങ്ങും അതല്ലെങ്കിൽ അതിന്റെ ഡിസൈൻസും അതിന്റെ പ്ലെയിൻ കളറൊക്കെ നോക്കിയിട്ട് ആളുകൾ അതിനകത്ത് ചൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ചൂസ് ചെയ്യും. ഒരാളും ഇതിന്റെ വർക്കിനോ അല്ലെങ്കിൽ ഇതിന്റെ ഡ്യൂറബിലിറ്റിക്കോ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊരു വീട് വെക്കുന്നത് 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 മാസത്തേക്ക് 6 മാസത്തേക്ക് താൽക്കാലികമായിട്ടല്ലോ, എത്ര കൂടുതൽ ലൈഫ് കിട്ടുന്നോ അത്രയും നമുക്ക് അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത്രയും ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കിച്ചൺ റാക്കൊക്കെ ഏറ്റവും നല്ല മെറ്റീരിയൽ, ഏറ്റവും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.